What's up guys, welcome back to the video guys. So we are going to review a BV-MAXIMA mod. അതിൻ്റെ വി ടു റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് ചേഞ്ചിങ് ഒക്കെ അതിൽ വരും. ഓക്കെ, അപ്പോൾ എന്തായാലും എന്താണ് നമ്മുടെ ആ ഒരു ഗ്യാരേജ് ഒക്കെ കുറച്ചുകൂടി എന്താണ് കുറച്ചുകൂടി മോഡിഫൈ ഒക്കെ ചെയ്ത് കളർഫുൾ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് നമ്മൾ അടുത്ത ആ ഒരു ഗ്യാരേജ് മോഡിൻ്റെ വി ടു നമ്മൾ റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു മോഡ് ഇത്രയേ ഉള്ളൂ സംഭവം. വലിയ
എന്താണ് ആ ഒരു കാരണം നമ്മുടെ ഈ ഒരു കൗൾ ചേഞ്ചിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ വലിയ ഫീച്ചേഴ്സ് ഒന്നും പറയാനില്ല. കാരണം ഒരിക്കൽ നമ്മൾ ഈ ഒരു മോഡിൻ്റെ BMR ബോസ് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ പ്രത്യേകതകളൊന്നുമില്ല. പിന്നെ ഇൻറ്റീരിയർ നോക്കാൻ വേണമെങ്കിൽ ഇൻറ്റീരിയർ അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഇൻറ്റീരിയർ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതും സെയിം തന്നെയാണ്, ഇതിൽ വേറെ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഇൻറ്റീരിയറിൽ വലിയ ലൈറ്റ് വർക്ക് ഇല്ലെങ്കിലും അത്യാവശ്യം ലൈറ്റ് വർക്ക് ഉണ്ട് ഗൈസ്. ഓക്കെ, നമ്മൾ ജസ്റ്റ് കാണിച്ചു തരാം. ഇതാ ടോപ്പിലായിട്ട് അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ലൈറ്റ് വർക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് പുറകിൽ കൊടുത്തിട്ടുണ്ടോയെന്ന് അറിയില്ല, അത് ജസ്റ്റ് നോക്കണം. പുറകിൽ ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല ഗൈസ്. ഓക്കെ, പുറകിൽ സബ്ബൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, രണ്ട് സബ് വെച്ചിട്ടുണ്ട്, അല്ലാതെ വേറെ ഒന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, വേറെ അല്ലാതെ ഹെവി ആയിട്ടുള്ള ലൈറ്റ് വർക്കോ അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ അടിപൊളിയൊരു ക്യാബിനാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ ഇതിൽ തന്നെ നമ്മളെ കണ്ടതാണ്. അപ്പോൾ KBG വണ്ടിയാണ്. ഓക്കെ, ഇത് കൗൾ ചേഞ്ച് ചെയ്ത് റിലീസ് ചെയ്തിരിക്കുന്നത് പക്ഷേ KBG ഓഫീഷ്യൽ അല്ലെന്നാണ് തോന്നുന്നത്, എനിക്കറിയില്ല. ഞാൻ എന്തായാലും ഡൗൺലോഡ് ചെയ്ത വീഡിയോ ലിങ്കാണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്, അവിടെ പോയി നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ തന്നെ കൗൾ ചേഞ്ചിങ് തന്നെയാണ്, കാരണം ഈ ഒരു മോഡ് എനിക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം നല്ല രീതിയിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൊരു മോഡാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ അവസാനിക്കേണ്ട സമയമായി ഗൈസ്. പിന്നെ ഇൻറ്റീരിയർ ഫീല് കാണിച്ചു തരാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് എന്താണ് നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. മാക്സിമം എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ റബ്ബർട്രോണിൻ്റെ ഗ്രാഫിക്സ് OBB ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എന്താണ് അത്യാവശ്യം അടിപൊളിയായിട്ടുള്ളൊരു OBB തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഡീറ്റെയിൽ റിവ്യൂ നമ്മൾ ഇനി ഇടുന്നുണ്ട്. കാരണം നമ്മൾ ഇറങ്ങിയ സമയത്ത് കിട്ടില്ലായിരുന്നു, പക്ഷേ ഇനി നമ്മൾ ഇടുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് തപ്പി കണ്ടുപിടിച്ച് കുറേ കാര്യങ്ങളുണ്ടല്ലോ. നമ്മൾ റബ്ബർട്രോണും KBR അല്ലെങ്കിൽ നമ്മുടെ മെയിൻ OBB ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറേ വ്യത്യാസമുണ്ട്. കൈസ് നിങ്ങളിപ്പോൾ കണ്ടു കാണാൻ ഒരു സ്റ്റിയറിംഗ് പവർ. അപ്പോൾ നമ്മളീ ഒരു വള ഇപ്പോൾ ഇത് ചെറിയൊരു വളവാണെന്ന് പോലും നമുക്കൊരു നോർമൽ ജെറ്റ് ബസ്സൊക്കെ ആണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ വളച്ചാൽ മാത്രമേ ആ വണ്ടി വളരൂ. പക്ഷേ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള റിയാലിറ്റി ഉണ്ട്. നമ്മളിപ്പം ഒരു വണ്ടി എടുത്തിട്ടിന് ശേഷം നമ്മളിങ്ങനെ വളയ്ക്കുന്ന സമയത്ത് അതാണെങ്കിൽ ഒരു എന്താ ഈ പറയുക, കളുപ്പാട്ടം ഉണ്ടല്ലോ. കളുപ്പാട്ടം നമ്മൾ തിരിക്കുമ്പോൾ അങ്ങനെ തിരിയുന്ന രീതിയിൽ തിരിയാതെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ തന്നെ ഫ്രണ്ട് ആ ഒരു ജസ്റ്റ് ഇങ്ങനെ ഒരു സസ്പെൻസൊക്കെ കൊടുത്ത് തിരിഞ്ഞു പോകുന്ന കാണാനാണ് ആ ഒരു ഫീലുള്ളത്. ഓക്കെ, അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല സ്പീഡുള്ള വണ്ടിയാണ്. സ്പീഡിൻ്റെ കാര്യത്തിൽ ഇനി ഒന്നും പറയാം. കാരണം അത്യാവശ്യം നല്ല സ്പീഡുണ്ട്. കാരണം ഇതിൽ കൂടുതൽ സ്പീഡ് വന്നു കഴിഞ്ഞാൽ ഓവറായിപ്പോൾ. ഈ ഒരു ഇതാണ് ഇതിൻ്റെ മിനിമം സ്പീഡ് വേണ്ടതെന്ന് പറയുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ വൈസ്. അപ്പോൾ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ ഓർത്ത് വെച്ചാൽ മതി. ടിൽ വി മീറ്റ് നെക്സ്റ്റ് പിക്ചർ അഭി ബാക്കി ഹെ ബൈ.